ഐപിഎൽ മെഗാ ഓക്ഷൻ അങ്ങനെ അവസാനിച്ചു. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ഓരോ ടീമിന്റെയും സാധ്യത പ്ലേയിംഗ് ഇലവൻ ആണ്. അപ്പോൾ അടുത്ത ഐപിഎല്ലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ആദ്യത്തെ ടീം ഡൽഹി ക്യാപിറ്റൽസ് ആണ്. ഡൽഹിയുടെ സാധ്യത ഇലവൻ നോക്കാം. പൃഥ്വി ഷോ, ഡേവിഡ് വാർണർ, മിച്ചൽ മാർഷ്, ഋഷഭ് പന്ത്, റിപ്പൽ പട്ടേൽ, റോമാൻ പവൽ, ഷർദുൽ താക്കൂർ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, ആൻഡ്രി നോർജെ, ചേതൻ സക്രിയ, ഇതാണ് ഡൽഹിയുടെ സാധ്യത പ്ലേയിംഗ് ഇലവൻ. ഇനി അടുത്ത ടീം ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. ഇവരുടെ സാധ്യത പ്ലേയിംഗ് ഇലവൻ നോക്കിയാൽ വിജയ് ശങ്കർ, ഹാർദിക് പാണ്ഡ്യ, മാത്യു വേഡ്, രാഹുൽ തിവാട്ടിയ, റാഷിദ് ഖാൻ, മുഹമ്മദ് ഷമി, സായ് കിഷോർ, ലോക്കി ഫെർഗൂസൺ. ഇനി അടുത്ത ടീം കൊൽക്കത്തയാണ്. കൊൽക്കത്തയുടെ സാധ്യത ഇലവൻ നോക്കിയാൽ അലക്സ് ഹെയ്ൽസ്, വെങ്കടേഷ് അയ്യർ, നിതീഷ് റാണ, ശ്രേയസ് അയ്യർ, ഷെൽഡൻ ജാക്സൺ, ആന്ദ്രെ റസൽ, അനുകുൾ റോയ്, സുനിൽ നരയൻ, പാട്രിക് കമ്മിൻസ്, ശിവമാവി, വരുൺ ചക്രവർത്തി, ഇതാണ് കൊൽക്കത്തയുടെ സാധ്യത ഇലവൻ. ഇനി അടുത്ത ടീം ലക്നൗ സൂപ്പർ ജെൻസ് ആണ്. ലക്നൌവിൻ്റെ സാധ്യത ഇലവൻ നോക്കിയാൽ കെ എൽ രാഹുൽ, കിൻഡൻ ഡികോക്ക്, മാർഗസ് ടോയിനസ്, മനീഷ് പാണ്ഡെ, ദീപഹൂഡ, കൃണാൽ പാണ്ഡ്യ, ജേസൺ ഹോൾഡർ, കൃഷ്ണപ്പ ഗൗതം, മാർക്ക് വുഡ്, ആവേശ് ഖാൻ, രവി ബിഷ്ണോയ്, ഇതാണ് ലക്നൌവിൻ്റെ സാധ്യത ഇലവൻ. ഇനി അടുത്ത ടീം രാജസ്ഥാൻ റോയൽസ് ആണ്. രാജസ്ഥാൻ്റെ ഇലവൻ നോക്കിയാൽ യശസ്വി ജയ്സ്വാൾ, ജോസ് ബട്ട്ലർ, ദേവദത്ത് പടിക്കൽ, സഞ്ജു സാംസൺ, റാസി വണ്ടർഡസൻ, ജിമ്മി നിഷാം, റിയാൻ പരാഗ്, രവിചന്ദ്രൻ അശ്വിൻ, ട്രെൻഡ് ബോൾട്ട്, യുസ്വേന്ദ്ര ചഹൽ, പ്രസിദ്ധ് കൃഷ്ണ, ഇതാണ് രാജസ്ഥാൻ്റെ ഇലവൻ. ഇനി അടുത്ത ടീം പഞ്ചാബ് കിങ്സ് ആണ്. പഞ്ചാബിൻ്റെ ഇലവൻ നോക്കിയാൽ മായങ്ക് അഗർവാൾ, ശിഖർ ധവാൻ, ജോണി ബെർസ്റ്റോ, ലിയാം ലിങ്സ്റ്റൺ, ഷാറുഖ് ഖാൻ, ഒടിയൻ സ്മിത്ത്, ഹർപ്രീത് ബുറാർ, അർഷദീപ് സിംഗ്, കഗിസ് റബാദ, രാഹുൽ ചഹർ, ഇഷാൻ പോറൽ, ഇതാണ് പഞ്ചാബിൻ്റെ സാധ്യത ഇലവൻ. ഇനി അടുത്ത ടീം ഹൈദരാബാദാണ്. അവരുടെ ഇലവൻ നോക്കിയാൽ ഏഡൻ മാർക്രം, രാഹുൽ ത്രിപാഠി, നിക്കോളാസ് പൂരൻ, കെയ്ൻ വില്യംസൺ, അഭിഷേക് ശർമ്മ, വാഷിംഗ്ടൺ സുന്ദർ, അബ്ദുൽ സമദ്, റൊമേരിയോ ഷെപ്പേർഡ്, കാർത്തിക് ത്യാഗി, ജയ സുജിത്ത്, ഉമ്രാൻ മാലിക്, ഇതാണ് ഹൈദരാബാദിൻ്റെ സാധ്യത ഇലവൻ. ഇനി അടുത്ത ടീം ആർ സി ബി ആണ്. അവരുടെ ഇലവൻ നോക്കിയാൽ ഫാഫ് ഡുപ്ലസിസ്, വിരാട് കോഹ്ലി, ഗ്ലെൻ മാക്സ്വെൽ, ദിനേശ് കാർത്തിക്, സുയാസ് പ്രഭുദേസായി, മഹിബാൽ ലോമറർ, ഷഹബാസ് അഹമ്മദ്, വാനിഡു അസരംഗ, ഹർഷൽ പട്ടേൽ, മുഹമ്മദ് സിറാജ്, ജോർജ് ഹേസൽവുഡ്. ഇനി മുംബൈ ഇന്ത്യൻസിൻ്റെ ഇലവൻ നോക്കിയാൽ രോഹിത് ശർമ്മ, ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, ടിം ഡേവിഡ്, തിലക് വർമ്മ, കിരൺ പൊള്ളാഡ്, ഫേബിയൻ അലൻ, ജയദേവ് ഉൻഗട്ട്, ടൈമിൽ മിൽസ്, മുരുകൻ അശ്വിൻ, ജസ്പ്രീത് ബുംറ. ഇതാണ് മുംബൈയുടെ സാധ്യത ഇലവൻ. ഇനി അവസാനമായി ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. ചെന്നൈയുടെ പ്ലേയിംഗ് ഇലവൻ നോക്കിയാൽ ഋതുരാജ് ഗെയ്ക്വാദ്, ഡെവോൺ കോൺവേ, മൊയ്ൻ അലി, അംബാച്ചി റായ്ഡു, എം എസ് ധോണി, രവീന്ദ്ര ജഡേജ, ശിവൻ ദുബെ, ഡെയ്ൻ ബ്രാവോ, രാജവർദ്ധൻ, ദീപക് ചഹർ, മഹീഷ് ദീക്ഷാന, ഇതാണ് ചെന്നൈയുടെ ഇലവൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കിയത് ഓരോ ടീമിൻ്റെയും സാധ്യത പ്ലേയിംഗ് ഇലവനാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഐ പി എല്ലിന് വേണ്ടി കാത്തിരിക്കാം.